സൂപ്പർ ടേസ്റ്റ്. ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും, അത്തിമാസ പള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മുത്തശ്ശൻ എന്താ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു ഭക്ഷണമായിരുന്നു ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽക്കഞ്ഞിയാണ്. ഒരുപാട് പേർക്ക് അറിയുന്നൊരു തന്നെയാണ് ഈ ഒരു പാൽക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വെറും 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക പാൽക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ പാൽക്കഞ്ഞി ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം. നമുക്ക് ആ കഞ്ഞി ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ സൂചിറവ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, സൂചിറവ എന്നാണ് ഇതിന് പറയുക. കണ്ട വളരെ ചെറുതായിട്ടുള്ള റവയെക്കാളും ഇത്തിരി വലിയ ആ സാധനത്തിനാണ് നമ്മൾ സൂചിറവ എന്ന് പറയാം. ആ സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയൊന്നും എടുക്കണില്ല കേട്ടോ, ഈ ഒരു ഗ്ലാസ് പാലിനെ നമ്മൾ കുറച്ച് എടുക്കണുള്ളൂ, അത് ഞാൻ അപ്പൊ കാണിക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഈ ഒരു 3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഈ ഒരു കഞ്ഞി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് കണ്ടുവരാം. അപ്പൊ അതാ ഞാൻ തീ ഉണ്ടാക്കാൻ പോവാണ്. ഇനി നമ്മള് ഏത് പാത്രത്തിലാണോ വെക്കണേ വെച്ചാൽ നമുക്ക് ആ പാത്രം വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത ഒരു ഗ്ലാസ് പാലുണ്ടല്ലോ, ആ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതൊന്നത് ചൂടാവുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ നമ്മുടെ ഈ സൂചിറവ ഇട്ടു കൊടുക്കുക. അത്രയും മതി കേട്ടോ. ഇത് നമ്മള് പാൽക്കഞ്ഞായിട്ടാണല്ലോ ഉണ്ടാക്കണം, പിന്നെ ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റവ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ആവും ചെയ്യും, നമ്മുടെ റവ പോലെ തന്നെ പെട്ടെന്ന് കുക്കാവും ചെയ്യും, അധികം നേരം വേണ്ട. അത് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആ പാകത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്നൊന്ന് ചൂടാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. തിളച്ച് വരുന്നുണ്ട്, ജസ്റ്റ് ചൂടായി വരുന്നുണ്ട്, ദേ സൈഡിലൊക്കെ കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സൂചിറവ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മതി. അതല്ല അധികം ആവുക വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഇതിങ്ങനെ കട്ട കുത്തി നിൽക്കും, അപ്പൊ നമുക്ക് ഒരു കഞ്ഞിയുടെ ഒരു ഒരു ഇതൊന്നും വരില്ല. കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അരിയും കുറച്ച് എന്താ പറയാ വെള്ളവും പോലെയാണല്ലോ ഉണ്ടാവുക. അപ്പോ ഇതാ ഇത് പാകം, അത്രയും മതി കണ്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടോ. ഇനി പഞ്ചസാരയും കൂടി ഇടണം, ഇതൊന്ന് ചൂടാവട്ടെ. നമുക്കൊന്ന് ഇത്തിരി നേരം സിമ്മിൽ വെക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ. അപ്പൊ അതാ നന്നായിട്ട് ഇതേ അടുന്നൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നേരത്ത് പഞ്ചസാര ഇടാം. ഒരു ഗ്ലാസ് പാലല്ലേ നമ്മൾ എടുത്ത, അപ്പൊ 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ മതി, അതാണ് പാകം. ഇനിയിപ്പൊ നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 സ്പൂണോളം ഇട്ടുള്ളൂ കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കഞ്ഞി റെഡിയായി. അപ്പൊ ഈ ഒരു കഞ്ഞിയാണ് എന്റെ മുത്തശ്ശൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നും രാത്രി ഇങ്ങനെ പാൽക്കഞ്ഞിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ. അപ്പൊ അതായത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട്, ദേ കണ്ട. ഒന്നങ്ങോട്ട് കുക്കായി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മള് തീ ഓഫ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് ഈ സൂചിറവ എന്ന് പറഞ്ഞ റവ പോലെ തന്നെയാ, പെട്ടെന്ന് കുക്കാവുന്ന ഒരു സാധനം തന്നെയാ. അപ്പൊ അതായത് നന്നായിട്ട് തിളച്ചു, ദേ കണ്ട, ഇത്രയും മതി. ഒരു 2 മിനിറ്റ് നമ്മള് ചെറു തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചു. അപ്പൊ അതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു, നമ്മുടെ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രം ആയതുകൊണ്ട് ഇതേ തീ ഓഫ് ചെയ്തിട്ടും ഇതിങ്ങനെ പൊന്തി വരിക. അപ്പൊ ഇതേ പാല് പോവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. തീ ഓഫ് ചെയ്തു, പാലും ഇതേ നമ്മുടെ സൂചി റവയും കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കണ്ട.
അപ്പൊ എല്ലാവരും ഇന്നത്തെ എന്റെ ഈ ഒരു പാൽക്കഞ്ഞി കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, ഉഗ്രൻ ടേസ്റ്റ് ആണ്. അപ്പോ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ, സമയം അത്രക്കൊന്നും വേണ്ട. മാക്സിമം ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഇത് തിളയ്ക്കുന്ന ആ ഒരു സമയം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോ അപ്പുട്ടൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് അപ്പൊ എനിക്കിന്ന് മോഹമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചുതരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോ ഞാൻ ഇന്ന് ചായ കുടിക്കുന്നതിന് പകരം ഞങ്ങൾ ഇന്ന് ഇതാണ് കഴിക്കുന്നത്. അപ്പൊ അപ്പുട്ടന് ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പുട്ടന് ആദ്യം നമുക്ക് അപ്പുട്ടന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാം. അവന് ഇഷ്ടാവോന്നൊന്നും അറിയില്ല, അവൻ അങ്ങനെ കഴിക്കണ ആളൊന്നും അല്ല. കഴിച്ചു നോക്കൂ എങ്ങനെ ഉണ്ട് നോക്കൂ, എന്നിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ട്. അവന് മധുരം മാത്രക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നകുലും ഇഷ്ടമായാ ഓക്കെ, നകുലും കഴിക്കില്ല. അപ്പൊ ഞാൻ മാത്രം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവർ രണ്ടാളും കഴിക്കില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പാൽക്കഞ്ഞി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, കയ്യിലൊന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ ഭക്ഷണമൊന്നും എന്താ പറയാ ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ കാണാം. അതിനു മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി അടിപൊളി, അത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കില്ല. സൂപ്പർ ടേസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.